അസലാമലൈക്കും വറഹമത്തല്ലാഹി വാത്ത നമ്മുടെ മക്കൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോൻ മുഹമ്മദ് ഷാഹിദ് എന്ന് പറയുന്ന മകൻ ഉമ്മയോട് മൊബൈൽ ചോദിച്ചപ്പോൾ മകൻ്റെ വാശി വല്ലാണ്ട് കൂടി ഉമ്മ മൊബൈൽ കൊടുക്കാത്തതിൻ്റെ ദേഷ്യം തീർത്തത് ആ നാടിനെ തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു ദൃശ്യമാണ് അള്ളാഹുറുബു ബഹാനോ നമ്മുടെ മക്കളെല്ലാവരും അള്ളാഹുക്കാക്കട്ടെ കുളി റൂമിൽ പോയി സ്വയം തൻ്റെ ജീവനൊടുക്കി ആത്മഹത്യ ചെയ്ത ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ആരാണ് ഈ പൊന്നുമകൻ ഇത് പഠിപ്പിച്ചു കൊടുത്തത് എവിടെന്നാണ് ഈ പൊന്നുമകൻ ഇത് പഠിച്ചത് ആ കുടുംബത്തിൻ്റെ അവസ്ഥ നോക്ക് മക്കളെ നന്നാക്കണമെന്ന് നാം ഒരുങ്ങിയാൽ മക്കളുടെ അവസ്ഥ ഇത്തരത്തിലാണ് ചെറു പ്രായത്തിൽ തന്നെ നാം ശ്രദ്ധിച്ചിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ചെറിയ മക്കളായിരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാനും വേണ്ടി മൊബൈൽ കൊടുക്കും പിന്നെ അവരൊന്ന് ആ ശീലം മാറ്റിയെടുക്കാൻ വലിയ പ്രയാസം ഉണ്ടാവും ചെറുപ്രായത്തിൽ തന്നെ ചെറിയ കുഞ്ഞ് മല കുടിക്കുന്ന കാലത്ത് ചെറിയ പ്രായത്തിൽ തന്നെ ആ മൊബൈലിനോടുള്ള അകൽച്ച ആ മൊബൈൽ ഒരു ഭീകരമായി തന്നെ കാണണം ഇത് വീട്ടിന് ഉമ്മയും ഉപ്പയും ഇരുന്നിട്ട് നന്നായി മൊബൈൽ നോക്കും പിന്നെ മക്കൾ നോക്കാതിരിക്കോ അള്ളാഹ കുടുംബത്തിന് സമാധാനം നൽകട്ടെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏഴ് വർഷം മാത്രം പ്രായമുള്ള ചെറിയ ഒരു കുട്ടി മുഹമ്മദ് ഷാഹിദ് സ്വയം ജീവനൊടുക്കി എന്ന് പറയുമ്പോൾ ഒരു വാർത്ത വല്ലാത്ത തിരൂരം നടന്ന ഒരു സംഭവം വല്ലാത്ത കൂടിയാണ് സമൂഹ മാധ്യമങ്ങളെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അള്ളാഹു നമ്മുടെ മക്കളെ സ്വലിഹിങ്ങളാക്കട്ടെ ആ കുടുംബത്തിന് കുടുംബത്തിനല്ലാവും സമാധാനം നൽകട്ടെ അള്ളാഹു കാത്തിരക്ഷം പൊന്നുമക്കളെ മുമ്പിൽ നാം മുബൈലൊക്കെ കൊടുത്താൽ അവർ അതിൽ പല ദൃശ്യങ്ങൾ കാണുന്നുണ്ട് എങ്ങനെയാണ് ജീവനെടുക്കുന്നതും ജീവനൊടുക്കുന്ന സംഭവങ്ങളും പലതും അവർ അതിൽ കണ്ടുപഠിക്കുന്നുണ്ട് കണ്ണ് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് കണ്ണിൽ കാണുന്ന ദർശിക്കുന്ന ദൃശ്യങ്ങൾ അത് ചില കാണുന്ന റീൽസുകളൊക്കെ യാഥാർത്ഥ്യമാണ് എന്നവർ വിചാരിച്ചു പോവുകയാണ് അള്ളാഹ് റുബ് സുബാനുബു താലക് കാക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾ കയ്യിൽ മൊബൈൽ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക അവർ കാണുന്ന കാഴ്ചകൾ എന്തൊക്കെയാണ് എന്ന് നാം ശ്രദ്ധിച്ചില്ല എങ്കിൽ അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മൊബൈലിലൂടെ പഠിച്ചെടുത്ത് പിന്നെ അത് ചെയ്തു പോകും അള്ളാഹു കാക്കട്ടെ അസ്ലാം വാലൈക്കും വരഹമുല്ലാ വർക്കാത്തൂ